കുട്ടി ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഞങ്ങൾക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു പീരീഡ് ഉണ്ടായിരുന്നുള്ളൂ. ഓഹോ, ജാനകി എന്നല്ലേ പേര്? അതെ, എങ്ങനെ അറിയാം? സ്വന്തം ആൾക്കാരുടെ പേര് അറിയാതെ വരുമോ? ചെല്ല പേര് ജാനിക്കുട്ടി, അച്ഛൻ വിളിക്കുന്നത് ജാനിമോളെന്ന്, ആന്റി വിളിക്കുന്നത് ജാനകി എന്ന്, അപ്പുണ്ണി വിളിക്കുന്നത് ചേച്ചിക്കുട്ടി എന്ന്. ശരിയല്ലേ? അതെ. പ്ലസ് ടുന് പഠിക്കുന്നു. അതെ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് സരിഗ നടേശൻ. അമ്മേ, കറക്റ്റ്? ഇതുവരെ പറഞ്ഞതെല്ലാം കറക്റ്റാ. ഇത് കിലുക്ക സിനിമയിലെ ഇന്നസെന്റ് പറയുന്ന പോലെ ഉണ്ടല്ലോ. ജാനിക്കുട്ടിയുടെ ഒരു രഹസ്യം കൂടി ഞാൻ പറയട്ടെ. എന്താ? ജാനിക്കുട്ടി രത്നമ്മ ടീച്ചറിനെ വളർത്തുമാളല്ലേ. ജാനിക്കുട്ടി ഏത് ഓർഫനേജിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തല്ലേ? ദത്തെടുത്തതാ, പക്ഷെ അനാഥാലയത്തിൽ നിന്നല്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടില് അങ്ങനെയാണല്ലോ പറഞ്ഞു കേട്ടത്. നിങ്ങളുടെ വീട് എവിടെയാ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്ന് കേറിയിരിക്കാൻ പറയാനുള്ള മര്യാദ സ്വന്തക്കാരോട് എങ്ങനെയാണെങ്കിൽ അന്യരോട് എങ്ങനെയായിരിക്കും? സോറി, പരിചയമില്ലാഞ്ഞിട്ടാ ഞാൻ പറയാതിരുന്നു. ഇപ്പം പരിചയമല്ലോ. അതോ ഇനി എന്തിനു ക്ലൂ വേണോ? കേറിയിരിക്കാം. വീടെങ്ങനെ കണ്ടുപിടിച്ചു? മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരിക. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള ഒരാള് എന്റെ വീട്ടിലുണ്ട്. അങ്ങനെ ലൊക്കേഷൻ മനസ്സിലായത്. എന്നിട്ടും കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ചായയൊക്കെ രത്നമ്മ ആദ്യം കൂടി വന്നിട്ട് മതി. ഇപ്പൊ വരുമോ? അധികം താമസിയാതെ വരും. വീട് എവിടെയാന്ന് പറഞ്ഞു? ചേർത്തല. ചേർത്തല, അവിടെ ഞങ്ങള് കുറെ കാലം താമസിച്ചിട്ടുണ്ടല്ലോ. ചേർത്തലയിൽ ആരൊക്കെ താമസിക്കുന്നു? അല്ല, അന്നൊന്നും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അത് അതൊക്കെ പണ്ടല്ലേ, ജാനിക്കുട്ടിയുടെ കുട്ടിക്കാലത്ത്. ജാനിക്കുട്ടിയുടെ അച്ഛനും അമ്മയെ സ്വന്തം മോളെ പോലെ കൊണ്ടുനടന്ന കാലത്ത്. ജാനിക്കുട്ടിക്ക് ഒരനുജനോ അനുജത്തിയോ ഇല്ലാതിരുന്ന കാലത്ത്. ജാനിക്കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന കാലത്ത്. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും എല്ലാ ദിവസവും ജാനിക്കുട്ടിയുടെ സംസാര വിഷയം. ആരാന്ന് പറയോ പ്ലീസ്, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. സാരമില്ല, എന്റെ പേര് ജിതിൻ. എല്ലാരും ഇപ്പൊ എല്ലാരും ഓർത്തിരിക്കണമെന്നില്ലല്ലോ. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. മുമ്പെന്ത് തരാന്ന് പറഞ്ഞല്ലോ, ചായയോ അതോ കാപ്പിയോ? ചായ, കാപ്പി മതിയെങ്കിൽ അത് തരാം. ഹോർലിക്സോ ബോൺവിട്ടി എന്തെങ്കിലും ഇരിപ്പുണ്ടോ? സോറി, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചേർത്തേ കഴിക്കാറുള്ളൂ. കുഞ്ഞിലെ മുതൽക്ക് അമ്മ പഠിപ്പിച്ചെന്ന ദിശയില. എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, അവിടെ ഇരുന്നു. വൺ മിനിറ്റ്. അപ്പോ ഇതാണ് സംഭവം, കൊള്ളാലോ. പോയോ?